എല്ലാരും ചുറ്റും കൂടി ഒന്ന് കമന്റ് അടിച്ചോണ്ടിരിക്കുക. ഗൈസ്, ഇത് കാണുമ്പോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഗൈസ്, സോറി ഗൈസ്, ഹോട്ടൽ മാറിപ്പോയി ഗൈസ്. അവര് അബദ്ധം ആർക്കും പറ്റൂലേ, രണ്ടുപേർക്ക് കഷ്ട നിക്കാനുള്ള സ്ഥലം പോലും ഇല്ലാത്തൊരു ലിഫ്റ്റാണിത്. നമ്മളങ്ങനെ അൻഡോറയിൽ നിന്നും സ്പെയിനിലേക്ക് കടക്കാൻ പോവാണ്. ഈ വണ്ടിയിൽ എന്റെ 40-ാമത്തെ രാജ്യമായ സ്പെയിനിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളെല്ലാരും കൂടെ സന്ദീപ് ഭായി ഉണ്ട്, സുനീർ ഭായി ഉണ്ട്. നമ്മളിപ്പോ അൻഡോറ സ്പെയിൻ ബോർഡറിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ മാഹിന്ന് കേരളത്തിലേക്ക് കടക്കുന്ന പോലെ ഒരു ചെറിയൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പൊ ഇവിടെ ചില സമയത്ത് റാൻഡമായിട്ട് അവർ വണ്ടികളൊക്കെ പരിശോധിക്കും, കാരണം ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് ഐറ്റംസ് മാത്രമേ ഇവിടെ അൻഡോറയിൽനിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. അൻഡോറ എന്ന് പറയുന്നത് നമ്മുടെ മാഹി പോലെയാണ്. ഇവിടെ കസ്റ്റംസും അതേപോലെ തന്നെ കസ്റ്റംസ് ഡ്യൂട്ടിയും അങ്ങനെ പല ഡ്യൂട്ടികളും ഇല്ല, അതുകൊണ്ട് തന്നെ റേറ്റ് ഒക്കെ വളരെ കുറവാണ്. അതിന്റെ വിശദ വിവരങ്ങളൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇന്നത്തെ വീഡിയോ കാണാത്തവർക്കാണുക. അങ്ങനെ നമ്മൾ നമ്മുടെ അടുത്ത രാജ്യത്തേക്ക് കയറാൻ പോവുകയാണ്. ഇവിടെ പാസ്പോർട്ട് കൺട്രോളും പരിപാടികളൊന്നും ഇല്ലാന്ന് തോന്നുന്നു, എന്നാലും നമുക്ക് സ്റ്റാമ്പ് കിട്ടുമോ എന്ന് എവിടെങ്കിലും പോയി ചോദിക്കണം. അങ്ങനെ നമ്മൾ സ്പെയിനിലേക്ക് കടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സ്പെയിൻ, അവിടെ ബോർഡർ ഉണ്ടായിരുന്നു. ഈ ബോർഡറിൽ പോയിട്ട് പാസ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് സ്റ്റാമ്പ് ചെയ്ത് തരും. ഗൈസ്, എന്റെ പാസ്പോർട്ടിൽ എനിക്ക് സ്റ്റാമ്പ് കിട്ടി. അപ്പൊ ഇത് സ്പെയിനിന്റെ സ്റ്റാമ്പ്. കാറിൽ പോകുന്നതുകൊണ്ടാണ്, നമ്മൾ കാർ എൻട്രി ആയതുകൊണ്ടാണ് നമുക്ക് ആ ഒരു സ്റ്റാമ്പ് വരുന്നത്, കാറിന്റെ സിമ്പിൾ വരുന്നത്. വിമാനമാണെങ്കിൽ വിമാനത്തിന്റെ സിമ്പിൾ വരും, കപ്പലാണെങ്കിൽ കപ്പലിന്റെ സിമ്പിൾ വരും. അൻഡോറയുടെ സ്റ്റാമ്പ് ഉണ്ട് വിളിച്ച്. അപ്പൊ ഇവിടെ ബോർഡർ ക്രോസ് ചെയ്യുന്ന സമയത്ത് ശരിക്കും ഇവിടെ ഇമിഗ്രേഷനോ പരിപാടികളോ അങ്ങനത്തെ ഒരു സംഭവങ്ങളും ഇല്ല. ജസ്റ്റ് ഫ്രീ ടു ഗോ ആണ്, നമ്മൾ കേരളത്തിൽ തമിഴ്നാട്ടിൽ പോകുന്ന പോലെ ഉള്ളൂ. പക്ഷേ നമ്മളവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടെ പോയിട്ട് സ്പെയിനിന്റെ ഓഫീസർമാരോട് ചോദിച്ചാൽ ടൂറിസ്റ്റ് വിസ ആണെങ്കിൽ അവർ സ്പെയിനിന്റെ സീൽ വെച്ച് തരും. അതേപോലെ തന്നെ അൻഡോറയുടെ ഓഫീസർമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതും അവർ എന്നോട് ചോദിച്ചു, അൻഡോറയുടെ ഓഫീസറോട് ഞാൻ സ്റ്റാമ്പ് വരുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കിനും ടൂറിസ്റ്റ് ഞാൻ ടൂറിസ്റ്റ് 20 യൂറോസ് പ്ലീസ് തമാശക്ക് പറഞ്ഞു, വേറെ ചിരിച്ച് കാണിച്ചു. അപ്പോൾ അവർ വെറുതെ തമാശക്ക് പറഞ്ഞാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് സ്റ്റാമ്പ് ചെയ്ത് തന്നു. നമ്മളെ സംബന്ധിച്ച് പാസ്പോർട്ടിൽ വരുന്ന ഓരോ സ്റ്റാമ്പും നമുക്ക് അതും ഒരു സുവനീറാണ്. നമ്മളിപ്പോൾ ഉള്ളത് ലാസി യുഡി അർജൽ എന്നും പറഞ്ഞിട്ട് സ്പെയിനിലുള്ള സ്ഥലമാണ്, അൻഡോറയ്ക്കടുത്തുള്ളത്. ഇവിടെ ഒരു എയർപോർട്ട് ഉണ്ട്, പിന്നെ ഇവിടെ വരെ ട്രെയിനും ഉണ്ട്. നിങ്ങൾക്ക് ബാഴ്സലോണയിൽ നിന്ന് ട്രെയിൻ എടുത്ത് ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ബസ് എടുത്തിട്ട് വേണമെങ്കിൽ അൻഡോറയിലേക്കൊക്കെ പോവാം. ഹോട്ടൽ റൂമൊക്കെ നോക്കുകയാണെങ്കിൽ അൻഡോറനെ കാട്ടി ഭയങ്കര ചീപ്പായിരിക്കും ഇവിടെ, പക്ഷെ സ്പെയിനിലാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് 195 കിലോമീറ്റർ ഉണ്ട് ബാഴ്സലോണ പോകാനായിട്ട്. 195 കിലോമീറ്റർ യാത്ര ചെയ്യാൻ ഏകദേശം 2.5 മണിക്കൂറാണ് ടോൾ റോഡിൽ കൂടെ പോകാൻ ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. ആ 2.5 മണിക്കൂർ 1.5 മണിക്കൂറും കൊണ്ട് നമ്മുടെ സുനീർ ഭായി എത്തിക്കുന്നതായിരിക്കും. പ്രോയാണ്, പറപ്പിക്കൽ എക്സ്പേർട്ടാണ്. ഇന്നലെ 1200 കിലോമീറ്റർ പുള്ളി വായു ഉണ്ടാക്കിയതാ. കോയിനിട്ട് കൊടുത്താ മതി. എന്തോ ഇത് വണ്ടിക്ക് അത് ഒരു ലോഡ് കോയിൻസ് കിടപ്പുണ്ട്, ഇതുപോലെ ടോളിനെ ഇട്ട് കൊടുക്കാൻ വേണ്ടി. തുറന്ന് 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 അടിപൊളി. അതിനാന്ന് ഈ പാത്രം പാത്രം കാണിച്ച് ഇത് കേട്ടോ. ഇതൊക്കെ ഇതെല്ലാം ഇങ്ങനെ വലിയൊരു 1250 യൂറോ എങ്കിലും ഉണ്ടാവും ഇതെല്ലാം. അങ്ങനെ നോക്കി ഇതിങ്ങനെ ടോൾ എത്തുമ്പോഴത്തേക്കിന് ഇതിൽ നിന്ന് പെറുക്കിയെടുത്തിട്ട് ഇതിന്ന് ഇപ്പൊ ഏത് ഷോപ്പിൽ 10 യൂറോ കൊടുത്താൽ എനിക്ക് ഒരു 3-4 യൂറോ ചേഞ്ച് കിട്ടൂലേ? നമ്മളിപ്പോ ടോൾ കഴിഞ്ഞിട്ട് ഒരു ടണലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇതൊരു വലിയ ടണലാ, ഇതുപോലത്തെ കുറെ ടണലുകളുണ്ട് ഇവിടെ, കണ്ടില്ലേ? ഇപ്പൊ ഭയങ്കര ചൂടായി തുടങ്ങി കേട്ടോ. നമ്മൾ ഇത്ര നേരമായിട്ട് കുറെ നേരമായിട്ട് വണ്ടി അടിച്ചോണ്ടിരിക്കുക, 1.5 മണിക്കൂറായി, ഒരു ചായക്കട പോലും കാണാനില്ലായിരുന്നു. അവസാനം ഒരു പെട്രോൾ പമ്പ് കിട്ടി. സ്പെയിനാ യൂറോപ്പ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു സർവീസസ് പോലും കിട്ടാനില്ല, അത്രക്ക് കഷ്ടമായിരുന്നു. ഏതോ ഒരു കുഗ്രാമമാണെന്ന് തോന്നുന്നു. ഇവിടെയാണെ ഒരൊറ്റ മനുഷ്യൻ പോലും ഇല്ല കേട്ടോ. അവര് പെട്രോൾ അടിക്കാൻ കയറിയതാ. ഞാന് ഒരു ചായ പിടിക്കാൻ നേരി നോക്കുമ്പോഴത്തേക്കിനും ഇവിടെ ഒരു ചായ ഇല്ല, ഒരു കാപ്പി ഇല്ല, ഒരു കുമ്പവും ഇല്ല. ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രമുണ്ട്, പിന്നെ കുറച്ച് ജ്യൂസും പിന്നെ കുറച്ച് സ്നാക്സും ഉണ്ട്, വേറെ കൊച്ചു നഹിഹേ. അങ്ങനെ നമ്മൾ ഓടി ഓടി ബാഴ്സലോണ നഗരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ ബാഴ്സലോണ FC സ്റ്റേഡിയം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഭാഗത്താണ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ സ്റ്റേഡിയം റിനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണല്ലോ സ്റ്റേഡിയം, ഇത്ര കാണാൻ പറ്റുള്ളൂ. ദാറ്റ് ഇസ് സാഡ് ഗൈസ്, അതെനിക്കറിയില്ലായിരുന്നു. ഇത് 2026 പണി തീരും എന്നാണ് കരുതപ്പെടുന്നത്. 2030 വേൾഡ് കപ്പിന് വേണ്ടിയാണ് ഇവർ സ്റ്റേഡിയം പുതുക്കി പണിയുന്നതെന്നും പറയുന്നുണ്ട്. 1950 കാലഘട്ടങ്ങളിലെങ്ങാണ്ടൊക്കെ നിർമ്മിച്ചിരുന്ന സ്റ്റേഡിയം ഇങ്ങനെ എന്തായിരുന്നു. അതിപ്പം വളരെ
ഭംഗിയോടുകൂടി ഇടുക്കാച്ചയായിട്ട് റീഡിസൈൻ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൊത്തത്തിൽ. സ്പോട്ടിഫൈ ക്യാമ്പ് ന്യൂ എന്നാണ് ഈ പുതിയ സ്റ്റേഡിയത്തിന്റെ പേര് കൊടുത്തിരിക്കുന്നത്. അതായത് ന്യൂ ക്യാമ്പ് എന്നുള്ള അർത്ഥം സ്പോട്ടിഫൈ ആണെന്ന് തോന്നുന്നു സ്പോൺസേഴ്സ്, അതുകൊണ്ട് സ്പോട്ടിഫൈയുടെ ബ്രാൻഡിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. അതിമനോഹരമായിട്ട് അവിടെ വലിയ ഗംഭീര രീതിയിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്നാലും അതൊക്കെ കാണാൻ ഇവിടെ ആൾക്കാർ വരുന്നുണ്ട്, കണ്ടില്ലേ? ഡബിൾ ഡെക്കർ ബസ്സിലൊക്കെ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം കാണാൻ വേണ്ടി വരെ ആൾക്കാർ വരുന്നു. ആ പുതിയ സ്റ്റേഡിയത്തിന്റെ ഫോട്ടോയും മറ്റൊക്കെ ആയിട്ട് യമണ്ട സ്റ്റേഡിയം ആയിരിക്കും കേട്ടോ. അതേപോലെ ഇരിക്കും പണി കഴിയുമ്പോഴത്തേക്കിനും. ഇത് പണി കഴിഞ്ഞത് വേറെ ലെവൽ സ്റ്റേഡിയം ആവുമെന്നാണ് പറയുന്നത്. ഇതാണ് സ്റ്റേഡിയം സ്റ്റേഡിയം. അതിന്റെ മുമ്പിൽ ഒരു സ്റ്റേഡിയം സ്റ്റോർ ഉണ്ട്. അതിന്റെ ഇപ്പുറത്ത് ഇവിടെ കളി, ഇവിടെ കളിയാ. ആ ആകെ കുറച്ച് ആൾക്കാരേ ഉള്ളു, അവരുടെ ആ ഒരു ഉന്മേഷം കണ്ടോ. നമ്മളിപ്പോ ബാഴ്സലോണ നഗരത്തിന്റെ മധ്യത്തിലൂടെയാണ് പോകുന്നത്. കാറ്റലോണിയ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഇവിടുത്തെ സിറ്റി സെന്റർ ഏരിയ ആണ്. നമ്മളിപ്പം നമ്മുടെ ഹോട്ടലിലേക്കാണ് പോകുന്നത്. അപ്പുറത്തും ഇപ്പുറത്തും നല്ല പഴയ കാലത്തെ ബിൽഡിങ്ങുകൾ കാണാം. നമ്മൾ റോമിലും ബാക്കിയുള്ള സ്ഥലത്തും കണ്ട പോലൊന്നും അല്ല ഇത്, എൻറ്റയർലി ഡിഫറെന്റ് ആണ്. റോമിലൊക്കെ കുറച്ചും കൂടെ ഭംഗിയുള്ള കെട്ടിടങ്ങളായിരുന്നു, ഇവിടെയും ഭംഗിയുണ്ട്, പക്ഷെ ഇത് വേറൊരു തരത്തിലുള്ള ഭംഗിയാണ് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. നിങ്ങള് പോവാ, നിങ്ങള് കാണോ അല്ലേ, നമ്മൾ പിന്നെ കാണാം. ജൂൺ ജൂലൈ സി യു അഗൈൻ. ഓക്കെ സുനീർ ഭായി, ഇന്ന് ഇവിടുന്ന് എങ്ങോട്ടാ പോകുന്നത്? ആ എങ്ങോട്ടൊക്കെയോ പോകുന്നു, കറങ്ങുന്നു പോർച്ചുഗൽ. പോർച്ചുഗൽ പോയിട്ട് അവിടുന്ന് നേരെ മൊറോക്കോ. ഓക്കെ അപ്പം സി യു സേഫ് ഡ്രൈവ്, ബൈ. നമ്മളിപ്പോൾ ഈ മുമ്പിൽ കാണുന്നത് ഇവിടുത്തെ കാറ്റലോണിയ സ്ക്വയറോ അങ്ങനെ എന്തോ പറഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ ഇതിന് മുമ്പിൽ കാണുന്ന ഈ കാറ്റലോണിയ ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പഴയ കാലത്തെ ഒരു കെട്ടിടമുണ്ട് കേട്ടോ. ഈ ഒരു കെട്ടിടത്തിലാണ് നമ്മൾ ഇന്ന് താമസിക്കാൻ പോകുന്നത്. ഇതെന്ത്, ഇത് ഇവിടെ ലിഫ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. നമ്മൾ തുറന്ന് പോകേണ്ടി വരുമ്പോഴാണ്. അപ്പോൾ ഈ താങ്ക് യു. ഇപ്പോൾ ഇതെന്ത്, ഇത് പണ്ട് കാലത്തെ ഒരു മ്യൂസിയത്തിൽ പോയ പോലെ ഉണ്ടല്ലേ. ഓടി പൊളി, ഇതൊരു പഴയ ബിൽഡിംഗ് കേട്ടോ. അത് പൊളിച്ച് ഇതിനകത്ത് എ ടി എം ഒക്കെ ഉണ്ട്. കാറ്റലോണിയ. സുനീർഭായ് പോയല്ലോ അല്ലേ, നടക്കണല്ലേ. പുള്ളി ഇപ്പൊ മൊറോക്ക എത്തിക്കാണെന്ന് വെച്ചാറും. സോറി ഗൈസ്, ഹോട്ടൽ മാറിപ്പോയി ഗൈസ്. ഇത്രയും വലിയ ഹോട്ടല് എത്ര എത്ര 10,000 രൂപയ്ക്കാണ് ബുക്ക് ചെയ്തത്. ഇത്രയും വലിയ ഹോട്ടൽ 10,000 രൂപയ്ക്ക് കിട്ടുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അയത്തി കയറിയപ്പോഴാണ് മനസ്സിലായത് ഹോട്ടൽ മാറിപ്പോയി. ഇവിടെ വേറെ ഹോട്ടൽ കാറ്റലോണിയ ഉണ്ട്, അത് ഇവിടെ നിന്ന് ഒരു 450 മീറ്റർ ദൂരം നടക്കാനുണ്ട്. സോ വി ക്യാൻ വാക്ക്, വേറെ വഴിയൊന്നുമില്ല ഗൈസ്. അങ്ങനെ ഒരു അബദ്ധം ആർക്കും പറ്റൂലേ. ആദ്യമായിട്ടോട്ടോ എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റുന്നത്. അതെ അതെ, അല്ല നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് നടക്കാം. ഇവിടെ പ്ലാസ ഡി കാറ്റലോണിയ എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. ഒരു സ്ക്വയറാണത്. ആ സ്ക്വയറിന്റെ മുമ്പിൽ കംപ്ലീറ്റ് ഇത്തരത്തിലുള്ള ഒരു വോക്ക് ഇൻ സ്ട്രീറ്റ് ആണ് ഈ ഒരു ഏരിയ മൊത്തം. അപ്പോൾ നമുക്ക് ഇവിടേക്കൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും റൂമിൽ പോയിട്ട് നമുക്ക് ഇറങ്ങി വരാം. ഇതിൻ്റെ ചുറ്റിനും അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ഷോപ്പിംഗ് സ്ഥലങ്ങളാണ്, ആസ് യൂഷ്വൽ എല്ലായിടത്തും കാണുന്ന പോലെ തന്നെ. ബാഴ്സലോണ, ഇതിവിടെ ഒരു പ്രൈമാർക്ക് ഉണ്ട്, പിന്നെ ഹാർഡ് റോക്ക് കഫേ ഉണ്ട്, പിന്നെ എന്തൊക്കെയോ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്കതൊക്കെ കാണാം, ആദ്യം റൂമിൽ പോയിട്ട് വരാം. ഇത് നല്ല വൈബുള്ള ഏരിയ കേട്ടോ, നല്ല ക്രൗഡാണ്. ചെറിയ തണുപ്പൊക്കെ ഉണ്ട്, ജാക്കറ്റൊന്നും ഇല്ലാതെ ഇനിയിപ്പോൾ പുറത്തിറങ്ങാൻ പറ്റില്ല. സൈഡിലൊക്കെ ഇതേപോലെയുള്ള കുറേ കസേരകളുണ്ടല്ലേ, ആളുകളൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നു. ഇത് ഈ സ്ട്രീറ്റിൽ തന്നെയുള്ള കസേരകളാണ്. കുറേ ആൾക്കാർ എല്ലാവരും ഇങ്ങോട്ടാണ് നടന്നു വരുന്നത്, നമ്മൾ മാത്രമുള്ള അങ്ങോട്ട് നടന്നു പോകുന്നത്, ബാക്കി എല്ലാവരും ഇങ്ങോട്ടാണ് നടന്നു വരുന്നത്. ഇവിടെ എല്ലാം സുവനീർ ഷോപ്പുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ഗല്ലിയിലേക്ക് ഇറങ്ങി വന്നു. ഇത് വണ്ടി കിണ്ടിയൊന്നും പോകാത്ത സ്ഥലമെന്ന് തോന്നുന്നു കേട്ടോ. ഇതിനകത്ത് എവിടെയാണ് നമ്മുടെ ഹോട്ടൽ? സോറി ഗൈസ്, നമ്മുടെ ഹോട്ടൽ ഇതാണ്, ഹോട്ടൽ കാറ്റലോണിയ. ആനയാടും പോലെ വ്യത്യാസം ഉണ്ടല്ലോ. ഏ മറ്റേതായിരുന്നു നല്ലത് അല്ലേ? പോട്ടെ, സാരമില്ല, അബദ്ധം ആർക്കും പറ്റും. ഓപ്പൺ. ഹലോ, ബാഴ്സലോണ സിറ്റി ടൂർ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ ബസ്സൊക്കെ ഉണ്ട്. അൺഫോർച്ചുനേറ്റ്ലി നാളെ രാവിലെ പഴയതിലേക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്, അതുകൊണ്ട് തന്നെ നമുക്ക് അതൊന്നും എടുക്കാൻ പറ്റില്ല ഗൈസ്. ആകെ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ട് പ്ലാൻ ചെയ്യണമായിരുന്നു, ഇല്ലായിരുന്നെങ്കിൽ ലാസ്റ്റ് ദിവസമായ കൊണ്ട് പ്ലാനിങ് ഒക്കെ തെറ്റിപ്പോയി. ഇപ്പൊ ഇതാണ് നമ്മുടെ ഹോട്ടലിന്റെ റിസപ്ഷൻ. മറ്റടുത്ത് ഹോട്ടലിൽ കയറിപ്പോയി കണ്ടപ്പോഴേ എനിക്ക് വിചാരിച്ചതാ 10,000 രൂപ കൊടുത്ത് ബുക്ക് ചെയ്ത റൂമ, ഇവിടെ 10,000 രൂപയ്ക്കൊന്നും ഒരു വിലയില്ല. അയ്യോ, രണ്ടു പേർക്ക് കഷ്ട നിൽക്കാനുള്ള സ്ഥലം പോലും ഇല്ലാത്തൊരു ലിഫ്റ്റാണിത്, പെട്ടുപോയി. അല്ല അങ്ങനല്ല, നമുക്ക് പിന്നെ ഒരു രാത്രി താമസിച്ചാൽ പോലെ ഷലിത് ഭായി, അത്രല്ലേ ഉള്ളൂ.
തുറക്ക് എന്നിട്ട് ഷംസ് ഭായി ഇറങ്ങും. ആണേ നമ്മളെ പേരൊക്കെ കണ്ട് അവിടെ പോയിട്ട് ആകെ പെട്ടുപോയി. റൂം ഏതാ? 400 404 ആണോ? 2 എവിടെ? 402 എവിടെ? റൂം നല്ലതായ മതിയായിരുന്നു. 401 ഇത് നമ്മുടെ ലോഡ്ജ്, നമ്മുടെ നാട്ടിലെ ലോഡ്ജ് ടിപ്പ്. അതാണ് നമ്മളിവിടെ 10,000 രൂപ എടുത്തെടുത്തിരിക്കുന്നത്. അയ്യോ സോറി. വാവ്, പിന്നല്ല കുഴപ്പമില്ല. റൂം വലുതാ, റൂം നല്ല റൂമാ അല്ലേ? ലൊക്കേഷൻ നല്ല ലൊക്കേഷൻ, പ്രൈം ലൊക്കേഷനിലാണ്. നാളെ എനിക്ക് അടിച്ചു മാറ്റേണ്ട ക്ഷാവിയാണ്. പറ്റുമെങ്കിൽ അടിച്ചു മാറ്റാൻ നോക്കാം, അവരോട് ചോദിച്ചു നോക്കാം എടുത്തോട്ട്. ബാത്റൂം എവിടെ? ആ അടിപൊളി, നോക്ക്. ഇത് റീസെന്റ്ലി റിനോവേറ്റഡ് ആണ്, നല്ല ബാത്റൂം. ഇതാണോ നമ്മൾ കുറ്റം പറഞ്ഞത്? ഇന്ന് കുറ്റം പറയാൻ പാടില്ല. ഇതുപോലെ സ്പെയിൻ പോലെ ഒരു നഗരത്തിൽ, ചേ സ്പെയിൻ അല്ല, ബാഴ്സലോണ പോലെ ഒരു നഗരത്തിൽ ഇത്രയും സൗകര്യത്തിന് ഈ ഒരു പ്രൈസിന് റൂം കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഇവിടെ രണ്ട് സംഭവങ്ങളുണ്ട്, ആസ് യൂഷ്വൽ ബാത്ത് ടബ് ഉണ്ട്, എവറിത്തിങ് ഇസ് ദെയർ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഒരു രാത്രി താമസിക്കാനായിട്ട് ഇതുതന്നെ മതി. ഇപ്പൊ ഇതേ സംഭവം തന്നെ ഇവര് 10,000 എന്നുള്ള 50,000 വയ്ക്കുമ്പോൾ മാരിയേറ്റ് ആവും, അത്രേ ഉള്ളൂ വ്യത്യാസം. ഓക്കേ ഗായ്സ്, ലെറ്റ്സ് ഗോ ഔട്ട്. അങ്ങനെ ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് നമ്മളിപ്പോൾ പുറത്തേക്ക് ഒന്ന് ചുമ്മാ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ രാത്രി ദൃശ്യങ്ങൾ എന്ന് പോയി പകർത്താൻ വേണ്ടിയാണ് ഇറങ്ങിയിരിക്കുന്നത്. ശങ്കരന്റെ കട കൊള്ളാലോ. ശങ്കര ആ അണ്ടർവെയർ ഉണ്ടോ? മൈ ബിഗ് ബനാന, ദൈവമേ അടിപൊളി. അത് ഒരു കിടിലൻ അണ്ടർവെയർ അല്ലേ? സ്ലാറ്റ്സ്, ഐ ലവ്, ഞാനൊന്നും പറയുന്നില്ല, കൊച്ചുപിള്ളേരൊക്കെ വീഡിയോ കാണുന്ന അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇവിടെ ഉണ്ട് കേട്ടോ ലോട്ടറിയും പരിപാടികളൊക്കെ. ജാക്ക് പോട്ട് ആണോ? യൂറോ ജാക്ക് പോട്ട്, വൺസ് എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു യൂറോ ജാക്ക് പോട്ട്, അതെടുക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ നടന്ന് വരുമ്പോഴത്തേക്കിനും അവിടെ കുറേ ആളുകൾ ഇങ്ങനെ ആ ഇവിടുത്തെ പെർഫോമൻസ് നടക്കുക കേട്ടോ. ആ അടിപൊളി. ഇനി ഇനി നമ്മുടെ സുനീർ ഭായ് പറഞ്ഞ പോലെ അങ്ങനെ എന്തെങ്കിലും ഷോ വല്ലതും കിട്ടുമോ നമുക്ക്? പ്രതീക്ഷിച്ചത് എന്തോ ഇവിടെ ഒരു ഒരു പെർഫോമൻസ് പോലെ എന്തോ ഒരു സംഭവം നടക്കുകയാണ്. ഇവിടെയൊക്കെ കുറേ ആളുകളുണ്ട്, എല്ലാവരും കുട്ടികളെന്നു, കുട്ടികളല്ല വലിയ ആൾക്കാർ തന്നെയാണ്. നമുക്ക് നോക്കാം എന്താ പരിപാടി. ഇതെന്താ ഇവിടെ ഫോട്ടോഷൂട്ടാണോ എന്തെന്നറിയില്ല. അതുകൊണ്ട് ഇവിടെ ആളുകളൊക്കെ നിലത്തൊക്കെ ഇരിക്കുന്നുണ്ട്, പുറച്ചു മുടിയൊക്കെ ഇരിക്കുന്നു. ഡാൻസോ അങ്ങനെ എന്തോ ഒരു പരിപാടി നടക്കാൻ പോവാണ്. ഇവിടെ ഇവരെന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഇപ്പൊ തുടങ്ങും. ഇവരെ കുറെ ആൾക്കാർ വെയിറ്റ് ചെയ്യാണ്, എല്ലാവരും വെയിറ്റ് ചെയ്യാണ്, ഞങ്ങളും വെയിറ്റ് ചെയ്യാണ് എന്താ സംഭവം കാണാൻ വേണ്ടി. ഇവിടെ എന്തോ ഒരു ഷൂട്ട് നടക്കുക ഉണ്ടോ? ഉണ്ടോ? ഇത് എന്തോ എന്തോ ആൽബത്തിന് വേണ്ടിയോ അങ്ങനെ എന്തിനു വേണ്ടിയിട്ടുള്ള ഒരു ഷൂട്ടാണ് ഇവിടെ നടക്കുന്നത്. ഉണ്ടോ? ഉണ്ടോ? ഇവര് ഈ ഒരു ഇതിനകത്ത് ചെറിയ രീതിയിൽ പാട്ട് കേൾപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ഒരു ക്യാമറമാൻ ഉണ്ട്, മുന്നേ പുള്ളിക്കാരി ഇങ്ങനെ ഓടി നടന്ന് ഓടി നടന്നൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. എന്താ സംബന്ധം മനസ്സിലാവുന്നില്ല. പക്ഷെ പെണ്ണുങ്ങൾ ഡാൻസ് കളിക്കുന്ന പോലെയാണല്ലോ ആ അവന്മാരെ ഡാൻസ് കളിക്കുന്നേ അല്ലേ? പെണ്ണുങ്ങൾ ഡാൻസ് കളിക്കുന്ന പോലെ കേട്ടോ അവര് ഡാൻസ് കളിക്കുന്നേ. പക്ഷെ എന്താ അടിപൊളിയായിട്ട് കളിക്കുന്നേ അല്ലേ? ഇപ്പൊ നടുക്കൊരു പെണ്ണ് വന്നു, അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്നു. ഒറ്റ ക്യാമറമാനേ ഉള്ളൂ, ക്യാമറ വുമ്മളാണ്. ഗൈസ് പുള്ളിക്കാർ ഇങ്ങനെ ഓടുന്നുണ്ട്, അവിടെ നിന്ന് ആളുകൾ കാണികൾ ആസ്വദിപ്പിക്കുന്നുണ്ട്, എൻജോയ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ആ കൊള്ളാം. എല്ലാരും ചുറ്റും കൂടി നിന്ന് കമന്റ് അടിച്ചോണ്ടിരിക്കുക അവരെല്ലാരും. അതായത് അടിപൊളി എന്തല്ലേ രാജ്യത്ത്. ഇത് ഞാൻ പല സ്ഥലത്ത് കണ്ടിട്ടുണ്ട് ഇതുപോലെ. ഇവരിങ്ങനെ എന്തോ ഷൂട്ടാണ് ബേസിക്കലി, ആ പലതരത്തിലുള്ള ഷൂട്ടാണ്. ചിലപ്പോ കവർ എടുക്കുന്നതായിരിക്കും, അല്ല വേറെ എന്തെങ്കിലും ആൽബം പിടിക്കുന്നതായിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി ആയിരിക്കും. ഇവിടെ സൈഡില് ഇതുപോലുള്ള കുറെ കടകളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ എന്താ സംഭവം പറഞ്ഞു കഴിഞ്ഞാല് ലോക്കൽ ആളുകള് അവരുടേതായിട്ടുള്ള ഓരോ സംഭവങ്ങള് സെയിൽ ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ കുറച്ച് ഓർണമെന്റ്സ്, ഇപ്പൊ ഇവിടെ ഒരു പെയിന്റിങ്സ് വെക്കാൻ വെച്ചിരിക്കുകയാണ്. അതൊരു അമ്മൂമ്മയാണ്, മേ ബി അവര് ചെയ്ത സംഭവങ്ങളൊക്കെ ആയിരിക്കാം. ഓയിൽ പെയിന്റിങ്ങും ബാക്കിയുള്ള ഷാളിലൊക്കെ കുറെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു അപ്പൂപ്പൻ, അദ്ദേഹം ഉണ്ടാക്കുന്ന ജ്വല്ലറീസ് ആയിരിക്കാം. പിന്നെ ഇവിടെ നമുക്ക് കണ്ടില്ലേ ഇത്തരത്തിലുള്ള തടി കൊണ്ടുണ്ടാക്കിയ ഓരോ സംഭവങ്ങൾ, മേ ബി അവർ ചെയ്തായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ബിസിനസ് ആയിരിക്കാം അത്. അപ്പം അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ പല സ്ഥലങ്ങളിൽ വിൽക്കാൻ പറ്റിയിട്ടുണ്ട്. ജ്വല്ലറീസ്, പിന്നെ ഇതുപോലെയുള്ള വസ്ത്രങ്ങൾ, ഹാൻഡ് മെയ്ഡ് സോപ്പുകൾ, പിന്നെ ബാഗുകൾ, അങ്ങനെയുള്ള പല സംഭവങ്ങളുമാണ് ഇവരിവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. ഇവിടെ റോഡിന് നടുവിലൊരു സുവനീർ ഷോപ്പ് ഉണ്ട്. നമുക്ക് എന്തായാലും സ്പെയിൻ വരെ വന്നതല്ലേ, നമുക്ക് സുവനീറൊക്കെ വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ചിട്ട് പോവാം. ഇത് പ്ലാസ ഡി കാറ്റലൂണിയ എന്നാണ് പറയുന്നത്. അതായത് ഇവിടത്തെ കാറ്റലൂണിയ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തെ
മെയിൻ സെൻട്രൽ സ്ക്വയർ ഏരിയ ആണ് ഇത്. ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രൈവറ്റ് ഇവന്റ്സും ഫംഗ്ഷൻസും അതേപോലെ തന്നെ തൊട്ടപ്പുറത്തും ഒക്കെ സ്റ്റോറുകൾ, പല ടൈപ്പ് ഓഫ് ഷോപ്പിംഗ് ഏരിയകളും ഒക്കെ ആയിട്ടുള്ള ഒരു പ്ലാസ, അതാണ് പ്ലാസ ഡി കാറ്റലോണിയ. അതിൻ്റെ പുറകിലായിട്ട് ഇബ്രോ സ്റ്റാർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ ബിൽഡിംഗ് കാണാം. ഐ തിങ്ക് ദാറ്റ്സ് എ ഹോട്ടൽ. ആ ഇത് കൊള്ളാലോ, ഇതിൻ്റെ സ്ക്വയറിൻ്റെ നടുവാന്ന് നോക്കി. ഇതെന്താ ഇട്ടിരിക്കുന്ന ടൈൽസോ ഗ്രാനൈറ്റോ അങ്ങനെ എന്തോ സംഭവമാണ്. അതിങ്ങനെ ഇട്ടിട്ട് നടുക്ക് നല്ല മനോഹരമായിട്ട് ഒരു ചെറിയൊരു സംഭവം, ചെറുതല്ല അത്യാവശ്യം നല്ല വലിയ സംഭവം തന്നെയാണ്. രാത്രി ആയാലും ലൈറ്റ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയാണ് സ്ട്രീറ്റ്സ് ഒക്കെ. എന്റെ ദൈവമേ, അങ്ങോട്ട് നോക്കിയേ തിരക്ക് കണ്ടാ, ആളുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഈ യൂറോപ്പിന്റെ ഞാൻ കണ്ട ഒരു ഏറ്റവും വലിയ സംഭവം. അതായത് ഇവിടെ ഈ എല്ലാ നഗരത്തിന്റെയും നടുവിലായിട്ട് ഇതുപോലെയുള്ള ഒരു വാക്കിംഗ് സ്ട്രീറ്റ് പോലത്തെ ഒരു ഹൈ സ്ട്രീറ്റ് ഉണ്ടാവും, എവിടെ പോയാലും കാണും. ആ ഹൈ സ്ട്രീറ്റിൽ വൈകിട്ടാകുമ്പോഴത്തേക്കിനും ജനം ഇങ്ങനെ വരും, എല്ലാവരും കൂടെ പലതരത്തിൽ ഇങ്ങനെ എൻജോയ് ചെയ്യും. വെറുതെ നടന്നു പോകുന്നവരുണ്ട്, ഭക്ഷണം കഴിക്കാൻ വരുന്നവരുണ്ട്, ക്ലബിനും പാർട്ടിക്കും പോകുന്നവരുണ്ടാവും, അങ്ങനെ ടൂറിസ്റ്റുകളായിട്ട് വരുന്നവരുണ്ടാവും. ഇങ്ങനെ ടൂറിസ്റ്റുകളും ബാക്കിയുള്ള ആൾക്കാരും അങ്ങനെയുള്ള ഓൾമോസ്റ്റ് എല്ലാ ജനങ്ങളും ആ നഗരത്തിലെ ഹൈ സ്ട്രീറ്റിൽ ഉണ്ടാവുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എപ്പോഴും നമ്മൾ ഹോട്ടൽ റൂമൊക്കെ എടുക്കുമ്പോഴത്തേക്കിനും ഹൈ സ്ട്രീറ്റിന് അടുത്ത് ചേർന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടന്നിട്ട് തിരിച്ച് പെട്ടെന്ന് റൂമിലേക്ക് എത്തുകയും മറ്റൊക്കെ ചെയ്യാം. അത് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും, പക്ഷെ എന്നാലും നമുക്ക് ഭയങ്കര കൺവീനിയന്റ് ആയിരിക്കും അത്. ബാഴ്സലോണയുടെ നല്ല കിഡ്ഡൻ സുവനീറുകളുണ്ട്, എനിക്കിത് ഒരെണ്ണം കിട്ടി. എസ്പാന 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 എന്ന് പറഞ്ഞ സ്പെയിൻ, പിന്നെ ഒരു ബാഴ്സലോണയും കൂടെ വാങ്ങി അല്ലേ. ബാഴ്സലോണ ഞങ്ങളിങ്ങനെ ഇതിലൂടെ ഉള്ള സുവനീർ ഷോപ്പുകളെല്ലാം ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുകയായിരുന്നു. നമ്മള് കുറച്ച് സുവനീറുകളൊക്കെ വാങ്ങിച്ചു. ബേസിക്കലി ഈ ഒരു സ്ട്രീറ്റിൽ ഇപ്പൊ അപ്പുറത്തും ഇപ്പുറത്തും ഈ ഒരു സ്ട്രീറ്റിൽ കാണുന്നത് സുവനീർ ഷോപ്പുകളും പിന്നെ ചെറിയ ചെറിയ ഫുഡ് ജോയിന്റുകളൊക്കെയാണ്. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കിനും അവിടെയൊക്കെ കുറെ വലിയ കടകളൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ മിക്കതും ക്ലോസ്ഡ് ആയി, ചിലതൊക്കെ മാത്രം ഓപ്പൺ ഉള്ളൂ. ഞാനിവിടെ ഒരു കടയിൽ കയറിയിട്ട് ബാഴ്സലോണയുടെ രണ്ട് ജേഴ്സി വാങ്ങിച്ചു. ഇത് ഋഷിക്കല്ല, ഇത് നമ്മളെ ഫാസിൽ പ്രോന്റെ പിള്ളേർക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. നിങ്ങളുടെ പിള്ളേർ ഇടുവോ? എന്റെ പിള്ളേർക്ക് മാഞ്ചസ്റ്ററാണ്. മാഞ്ചസ്റ്ററിന്റെ ആൾക്കാരല്ലേ? ഫാസിൽ പ്രോന്റെ പിള്ളേർ ബാഴ്സലോണ ഇടുമെന്ന് പറഞ്ഞു, വാങ്ങിച്ചു. എന്ത് എഴുതിയേക്കുന്നേ? ലെമണോണോസ്കിയോ? ആരൊക്കെയാണ് ആർക്കറിയാം. ബാഴ്സയുടെ സ്റ്റേഡിയം കാണാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഇവരുടെ ജേഴ്സിയും രണ്ട് ബാച്ചും വാങ്ങിക്കാം. ഇവിടെയൊക്കെ ഫുഡും സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ എന്റെ പൊന്നെ, ഇത് എല്ലാം മധുരമാണ് കേട്ടോ, അത് കണ്ടോ. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ 10 കിലോമീറ്റർ ഓടേണ്ടി വരും മാറിയെന്ന്, ഇല്ലെങ്കിൽ നടപടി ആവൂല. പക്ഷെ മനസ്സിന്റെ വയലൊക്കെ ട്രൈ ചെയ്യാം കേട്ടോ. ഗൈസ് ഇത് കാണുമ്പോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഗൈസ് എനിക്ക് എന്തൊക്കെയോ വേറെ തോന്നും ഇതൊക്കെ കാണുമ്പോ. ഇഷ്ടംപോലെ ചോക്ലേറ്റ്സും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇതൊക്കെ കടയുണ്ട്. സന്ദീപ് ഭായ് ചോക്ലേറ്റ് വെച്ചിരിക്കുന്നു, കഴിച്ചോ കഴിച്ചോ കഴിച്ചോ. ഇവിടെ മൊത്തം സുവനീർ ഷോപ്പുകളാണ്, എല്ലായിടത്തും ഇത് തന്നെയാണ് പരിപാടി. കണ്ടോ ഡിഫറെന്റ് 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 ടൈപ്പ് ഓഫ് സാധനങ്ങൾ കിട്ടും. നമ്മൾ യു എസിലൊക്കെ അവരുടെ ഫ്ലാഗ് വെച്ചിട്ട് ഓരോന്നൊക്കെ കാട്ടിക്കൂട്ടുന്ന പോലെ ഇവിടെ ബാഴ്സലോണയുടെ ബിക്കിനി ഇത് ഉണ്ടോ, ഓപ്പണറാണ് വേണ്ടില്ലേ, ബോട്ടിൽ ഓപ്പണർ. അങ്ങനെ ഡിഫറെന്റ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സുവനീറുകളാണ്. ഈ സുവനീർ ഭയങ്കര വലിയ കച്ചവടം കേട്ടോ, എവിടെ പോയാലും നമുക്ക് ഇത്തരത്തിലുള്ള അടിപൊളി സുവനീറുകൾ കാണാം. ഈ കട തന്നെ നോക്കി എന്തൊക്കെ സംഭവങ്ങളാണ് നോക്ക്. ഇവിടെ ഒരു കടയിൽ കുറേ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടല്ലേ, ഫ്രഷാണ്. അതിങ്ങനെ ഐസ് ക്യൂബ് ഇട്ടിട്ട് അതിൻ്റെ മേളിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. നമ്മളൊരു ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിച്ച്, പിന്നെ ഫ്രഷാണെന്നാണ് പറഞ്ഞത്. ഇതെന്താ സാധനം, റാസ്ബെറിയോ? അതും നല്ലതായിരിക്കും, നല്ലതല്ലേ ജ്യൂസ്? നല്ല ജ്യൂസാ. മാംഗോ ഉണ്ട്, പിന്നെ ഷാങ്ക്രിയ എന്ന് പറഞ്ഞ എന്തോ ഒരു സാധനമുണ്ട്. അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അതങ്ങനെ കോക്ടെയിൽ എന്തോ സാധനമാണ്, കോക്ടെയിൽ അല്ല മോക്ടെയിൽ ആയിരിക്കും. ഇവിടെ ഒരു ടിക്കറ്റ് ഒക്കെ വിൽക്കുന്ന ഒരു കടയാണ്. ഇവിടെ ആർ ടിക്കറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു സംഭവമുണ്ട്. 38 യൂറോ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബാഴ്സലോണയിലുള്ള 6 മ്യൂസിയംസ് ആർട്ട് മ്യൂസിയംസ് അടക്കമുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് കയറി സന്ദർശിക്കാൻ പറ്റുന്നതാണ്. എല്ലാ നഗരത്തിലും ഇതുപോലെയുള്ള മൾട്ടിപ്പിൾ ടിക്കറ്റുകൾ നമുക്ക് കിട്ടും, അതായത് കമ്പൈൻഡ് ആയിട്ടുള്ള പാക്കേജ് പോലെ ടിക്കറ്റ് കിട്ടും. അപ്പോൾ ഒരു മ്യൂസിയത്തിൽ കയറുമ്പം നമുക്ക് ഒത്തിരി പൈസ ആകുമെങ്കിൽ നമ്മൾ പല മ്യൂസിയങ്ങളിലും പല സ്ഥലങ്ങളിലും കയറുമ്പോഴത്തേക്കിനും അത് നമുക്കൊരു ഡിസ്കൗണ്ടഡ് പ്രൈസിൽ കിട്ടും. നമ്മൾ ഇറ്റലി പോയപ്പോഴത്തേക്കിനും അവിടെ ഉണ്ടായിരുന്നു, വത്തിക്കാനിലുണ്ടായിരുന്നു, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും അതുപോലെയുള്ള ടിക്കറ്റ്സ് നമുക്ക് കിട്ടും. അത് യൂസ് ചെയ്യാണെ നല്ലതായിരിക്കും. ഈവൻ പാസ് ആണെങ്കിൽ പോലും യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലും ഒരു ദിവസത്തെ അൺലിമിറ്റഡ് പാസ്, 3 ദിവസത്തെ പാസ്, ഒരാഴ്ചത്തെ പാസ്, 1 മാസത്തെ പാസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ടൈപ്പ് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ഉപയോഗിക്കാവുന്ന ടൈപ്പ് പാസ്സുകളൊക്കെ കിട്ടും. ഇവിടെയും വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, ശ്രദ്ധിച്ചായിരുന്നു, നമ്മൾ കയറിയ കടകളെല്ലാം ഇന്ത്യക്കാരാണ്. കടകള് ഈ പുറത്തെ സ്ട്രീറ്റ് സെല്ലേഴ്സ് അല്ല, നമ്മളെ ജേഴ്സി വാങ്ങിച്ച കടകള്, ഇവിടെ ഈ കാണുന്ന ഇന്ത്യക്കാരും ഉണ്ട്, പഞ്ചാബികൾ കൂടുതലായിട്ടുണ്ട്.
നമ്മള് ഇറ്റലി പോയപ്പോ ഫുള്ള് ബംഗ്ലാദേശികളായിരുന്നു. ഇവിടെ വന്നപ്പം പഞ്ചാബികളെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഉണ്ട് ബംഗ്ലാദേശികള്, പക്ഷേ ഇന്ത്യൻ ഒറിജിൻ. ഇനി നമുക്ക് നമ്മുടെ ബെല്ലും കൂടെ കെട്ടണം, ബെല്ല് വാങ്ങിച്ചിട്ടില്ല, അതും കൂടെ വാങ്ങിക്കണം. ഇവിടെ ഞങ്ങൾ നോക്കുമ്പോ ആണുങ്ങളല്ല ഇങ്ങനെ നടക്കുന്നത്. ഇവിടെ സ്പെയിനിന്റെ മണി ഇല്ല ഗൈസ്, ഇവിടെ ബാഴ്സലോണയുടെ മണിയാണ്. ഞാൻ ഈ കാണുന്ന ഒരു ബാഴ്സലോണയുടെ ഒരു മണി വാങ്ങിച്ച് ബാഴ്സലോണ. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാലേ രാജ്യങ്ങളെ കണ്ടി കൂടുതല് ഓരോ സിറ്റി പോകുമ്പോഴത്തേക്കും ആ സിറ്റിയാണ് ഇവരുടെ ഹൈപ്പ്. ഇപ്പൊ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിന്റെ സൂനിയർ മാത്രമാണ് കിട്ടുന്നത് ആലോചിച്ചത്. ഇന്ത്യയുടെ സൂനിയർ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞാലേ പ്രാദേശിക ഫീല് ഭയങ്കരമുള്ള ആൾക്കാരാണ് തോന്നുന്നത്. ആ ബിൽഡിംഗ് നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് തന്നെ ഒരു പഴയ ഒരു എന്തോ ഒരു ടൗൺ ഹാൾ അല്ല, പള്ളിയാ പള്ളിയാ. ഇത് കണ്ടോ, നാടൻ പച്ചക്കറി വിത്തുകൾ വിൽക്കപ്പെടും. സംജിതായി വാങ്ങണോ? ഏ നിങ്ങള് പച്ചക്കറി കച്ചവടത്തിന്റെ ആൾക്കാരല്ലേ. നാടൻ പച്ചക്കറി വിത്തുകൾ ഒരെണ്ണം 2.5 യൂറോ, 3 എണ്ണം 6 യൂറോ. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ പച്ചക്കറികളൊക്കെ യൂറോപ്പിൽ നിന്നല്ലേ കൊണ്ടിരുന്നേ അല്ലേ? ആ ഇത് നോക്ക്, പച്ചക്കറി വിത്തുകൾ വിൽക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കട സുവനീർ ഷോപ്പുകൾക്കുള്ളിൽ നടക്കുന്നത്. സുവനീർ ഷോപ്പ് ഇന്നടക്കേ ഒരു പച്ചക്കറി വിൽക്കുന്ന കട അല്ലേ, വിത്തുകൾ വിൽക്കുന്ന കട. അത് കൊള്ളാം, എന്തൊക്കെ സംഭവങ്ങളാണ്. ഇവര് ഈ ഇടക്കിടക്ക് സുനീർ ഭായിയും രഞ്ജിത് ഭായിയൊക്കെ കൂടെ സ്പെയിനിലും ഈ യൂറോപ്പിലും എല്ലാം കറങ്ങി നടക്കുന്നത് ഇവിടുന്ന് പച്ചക്കറി വാങ്ങിച്ച് യു കെ കൊണ്ടാൻ വേണ്ടിയാണ്. വിത്തുകൾ മാത്രമല്ല ചെറിയ ചെറിയ തൈകളും വിൽക്കുന്നുണ്ട്, കണ്ടില്ലേ. ഈ സ്ട്രീറ്റ് അങ്ങ് നീണ്ടു നിവർന്ന് കിടക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഇതിന് താഴെ മെട്രോ സ്റ്റേഷനാണ് കേട്ടോ. ഇത് മെട്രോ സ്റ്റേഷനിലേക്കുള്ള വഴിയാണ്. അപ്പൊ ഈ സ്ട്രീറ്റിൽ കൂടെ അങ്ങോട്ട് നടന്ന് 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 പോയിട്ട് തിരിച്ചു വേണമെങ്കിൽ മെട്രോയിൽ കയറി വരാമെന്ന് എനിക്ക് തോന്നുന്നത്. സുവനീർ ഷോപ്പുകളായിരുന്നു ഒരു ഭാഗത്ത് മൊത്തം, ഇപ്പൊ അത് കഴിഞ്ഞിട്ട് വിത്തുകൾ വിൽക്കുന്ന കടകളായി ഈ ഭാഗത്ത് കംപ്ലീറ്റ് ഉണ്ടാവും. വിത്തുകള്, ചെടികള്, പൂക്കള്, അങ്ങനെ എന്തൊക്കെ വേണം എല്ലാം കിട്ടും. ഈ ആൾക്കാരൊക്കെ ഇങ്ങോട്ടാണല്ലോ നടന്നു വരുന്നത്, ഇവരെങ്ങോട്ടായി പോകുന്നത് ഒരു ഐഡിയ കിട്ടുന്നില്ലല്ലോ. നമ്മള് മാത്രമാണ് അങ്ങോട്ട് പോകുന്നത്, വളരെ കുറച്ച് ആൾക്കാര്, ബാക്കിയുള്ളവരെല്ലാം ഇങ്ങോട്ടാണ് വരുന്നത്. നമുക്ക് ചോദിച്ചാലോ എങ്ങോട്ടാ പോകുന്നതെന്ന്, നിങ്ങളൊക്കെ എങ്ങോട്ടാ പോകുന്നത് ചോദിച്ചാലോ ഇവരോട്. എന്തോരോ ആൾക്കാരല്ലേ ഇങ്ങനെ പോകുന്നത്. നിങ്ങളൊക്കെ സുവനീർ ഷോപ്പുകൾ, സുവനീർ ഷോപ്പുകൾ കണ്ടിട്ട് ഇത്തവണ ഈ ട്രിപ്പിലാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സുവനീറുകൾ വാങ്ങിക്കൂട്ടിയത്. എന്തോരം സുവനീറുകൾ ഇതേപോലത്തെ വാങ്ങിച്ച് ഫ്രിഡ്ജ് മാഗ്നറ്റ്സും അതുപോലെയുള്ള സംഭവങ്ങളും. ഒറ്റ ട്രിപ്പിൽ ഇത്രയും കൺട്രീസ് കവർ ചെയ്ത് ഇത്രയധികം സുവനീറുകൾ വാങ്ങിക്കൂട്ടുന്നത് ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം. ഇവിടെ എവിടെ നോക്കിയാലും നമുക്ക് ബുള്ള് കാണാൻ സാധിക്കും. അതെന്താന്ന് പറഞ്ഞാൽ ഈ ബുൾ ഫെസ്റ്റിവൽ നടക്കുന്നത് ഇവിടെയാണ്, അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് എവിടെ നോക്കിയാലും ബുള്ള് കാണാൻ സാധിക്കുന്നത്. എവിടെ പോയാലും പോലീസുകാരുണ്ട്, ശ്രദ്ധിച്ചാ, എവിടെ പോയാലും ഉണ്ട്. ടൂറിസ്റ്റ് പോലീസും അല്ലാത്ത പോലീസൊക്കെ ഉണ്ട്, അവരിങ്ങനെ ചുറ്റിനിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. യൂറോപ്പ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ ഏറ്റവും കൂടുതൽ ബെഗേഴ്സിനെ കണ്ടത് റോമിൽ പോയപ്പോഴാണ്, ഇറ്റലിയിലാണ്. എത്ര ബെഗേഴ്സും ഹോംലെസ് ആയിട്ടുള്ള ആളുകളാണെന്നറിയോ ഇറ്റലിയിൽ. അപ്പം മൈഗ്രൻസ് ആണ് കൂടുതലും. ഇപ്പം ഇവിടെ തന്നെ ഞങ്ങളിങ്ങനെ നടന്നു വരുന്ന വഴിക്ക് കുറേ ആൾക്കാരെ ഈ ബെഗേഴ്സ് ആയിട്ടുള്ള ആളുകൾ റോഡിൻ്റെ അപ്പുറത്ത് വീർത്തിരിപ്പുണ്ട്. ഈ പോലീസുകാർ വന്നിട്ട് വളരെ മാന്യമായിട്ട് അവരെ അവിടെ നിന്ന് എണീപ്പിച്ച് വിടുന്നുണ്ട്, മാറ്റിക്കുന്നുണ്ട്. അടിച്ച് ഓടിക്കുന്ന പരിപാടിയൊന്നുമല്ല, വളരെ മാന്യമായിട്ട് അവരോട് അവിടെ നിന്ന് എണീറ്റ് മാറാൻ ആവശ്യപ്പെട്ട് അവരെ എണീറ്റ് മാറുന്നുണ്ട്. അന്നേരം അവർ തെറി വിളിക്കും, അത് വേറെ കാര്യം. നിങ്ങൾ രാവിലെ പിക്ക് ചെയ്യാൻ വന്നില്ലേ? അപ്പൊ ഞാൻ ആ സീഡി കൂടെ നടക്കായിരുന്നു. എന്റെ മുമ്പിൽ പോയ അത്തൂപ്പൻ, അതേ ഉറപ്പാണ് അദ്ദേഹം ലോക്കലാണ് അവിടുത്തെ. പുള്ളി ആളുകൾ വലിച്ചിട്ട സിഗരറ്റ് കുറ്റികൾ പുറക്കുന്നു. ഞാൻ ആദ്യം വിചാരിച്ചു എന്താ പറയാ, അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണെന്ന്. പക്ഷെ അല്ല, പുള്ളി അങ്ങോട്ട് മാറിയിരുന്നു, അത് കത്തിച്ച് വലിക്കുന്നു. അപ്പം ഇവിടെയും ദാരിദ്ര്യത്തിലുള്ള ആളുകളൊക്കെ ഉണ്ട്, മറ്റു രാജ്യങ്ങളിൽ മേ ബി ആയിരിക്കാം എന്നൊക്കെ നമ്മള് മനസ്സിലാവുന്നുണ്ട്. പലതും ഇങ്ങനെ വന്ന് കാണുമ്പോഴാണ് ഇതൊക്കെ മനസ്സിലാവുന്നേ. ഇവിടെ എന്തോ ക്രൗഡ് ഉണ്ട്, നോക്കി ഇവിടൊക്കെ ആൾക്കാർ കൂടി ഇങ്ങനെയുണ്ടോ? ഇതെന്താ ഇവിടെ ഇത് എനിക്കൊന്ന് വല്ല ക്ലബ്ബും ആണെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ടോ? എന്താ സംഭവം എന്ന് പോയി നോക്കിട്ട് വരാം. അവിടെ ഒരു ബോംബെ സ്പൈസി എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ റെസ്റ്റോറന്റ് ഉണ്ട്. അതിന്റെ മുമ്പിൽ തിരക്കാണോ? അല്ലല്ലോ, അല്ല കേട്ടോ. ഇതെന്താണ് ആളുകളൊക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ? ബോംബെ സ്പൈസിയിലെ തിരക്കല്ല കേട്ടോ, ഒപ്പറ ഹൗസ് ആണല്ലേ. ആ അവിടെ എന്തോ ഒരു കൺസേർട്ട് നടക്കുന്നുണ്ട്, അവർ ഒപ്പറ ഹൗസ് ആണത്. അപ്പൊ അത് കാണാൻ വേണ്ടി കേറാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന ആൾക്കാരാണത്. ഇത് കണ്ടോ, റോഡിന്റെ താഴെ നിന്ന് കേറി മുകളിലേക്ക് കയറി വരുന്ന ലിഫ്റ്റ്, അത് താഴെ മെട്രോ സ്റ്റേഷനാണ് ഞാൻ പറഞ്ഞില്ല, ആ മെട്രോ സ്റ്റേഷനിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ലിഫ്റ്റാണ്. പിന്നെ ആ ഒരു ലൈറ്റുകളൊക്കെ കണ്ടോ, നല്ല പഴയ ആ ഒരു യൂറോപ്യൻ പ്രതാപത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു പഴമ ഇങ്ങനെ എടുത്തു കാണിക്കുന്ന ലൈറ്റുകൾ, മരങ്ങൾക്ക് പോലും ആ ഒരു ഫീലുണ്ട്. ഇവിടുത്തെ ടാക്സിയൊക്കെ ഈ കളറാണ്, ബ്ലാക്കും യെല്ലോയും. റോഡിൽ നിന്ന് പരസ്പരം വാരിപ്പുണർന്ന് ചുംബിക്കുന്ന
യുവാക്കളെയും യുവതികളെയും കാണാൻ പറ്റും. ആണുങ്ങൾ ആണുങ്ങളെ ഉപയോഗിക്കുന്നു, പെണ്ണുങ്ങൾ പെണ്ണുങ്ങളെ ഉപയോഗിക്കുന്നു, ആണും പെണ്ണും കൂടെ ഉപയോഗിക്കുന്നു. അങ്ങനെ ആരൊക്കെ ആരൊക്കെ ഉപയോഗിക്കുന്നു, സ്നേഹിക്കുന്നു എന്നൊക്കെ നമുക്ക് ഇവിടെ റോഡിൽ വന്നാൽ മനസ്സിലാവും. അപ്പുറത്ത് ഇവിടെ മൊത്തം ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളും അതേപോലെയുള്ള ബാറുകളും ഒക്കെയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു തിയേറ്റർ, തിയേറ്റർ ഡെൽ ലിസിയോ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇതിനകത്ത് ഒരു കൺസേർട്ട് നടക്കുന്നുണ്ട്. ആ കൺസേർട്ട് കാണാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന ആൾക്കാരുടെ തിരക്കാണ് നമുക്കിപ്പോൾ ഇവിടെ പുറത്ത് കാണുന്നത്. ഈ കാണുന്ന സുവനീർ ഷോപ്പുകളെല്ലാം ഇന്ത്യക്കാരാട്ടോ കച്ചവടം ചെയ്യുന്നത്. ഞങ്ങൾ മുമ്പേ അന്വേഷിച്ചപ്പോഴത്തേക്കിനും രാജസ്ഥാൻ, പിന്നെ പഞ്ചാബ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഇവിടെ ഏറ്റവും കൂടുതലാണെന്നാണ് ഒരാൾ നമ്മളോട് പറഞ്ഞത്. അതിനിടയ്ക്ക് വേറെ കുറേ കോമഡി, നമ്മളിങ്ങനെ നടക്കുമ്പോഴത്തേക്കിനും ചില ആൾക്കാർ നമ്മുടെ ചെവിയിൽ ഇങ്ങനെ വന്ന് പറയും, മറ്റേ സാധനം വലിക്കണോ വലിക്കണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ ആൾക്കാരൊക്കെ വന്ന് ചോദിക്കും. ഒരിക്കലും അങ്ങനെയുള്ള ആളുകളെ ഒന്നും വീഴരുത്, പണി പാലും വെള്ളത്തിൽ കിട്ടും. അപ്പോൾ സുവനീർ ഷോപ്പിൻ്റെ ഏരിയ കഴിഞ്ഞു, ചെടികൾ വിൽക്കുന്ന സ്ഥലം കഴിഞ്ഞു, വിത്തുകൾ വിൽക്കുന്ന സ്ഥലം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ നിരത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കംപ്ലീറ്റ് റെസ്റ്റോറൻറ്റുകളാണ്, കണ്ടില്ലേ. അപ്പോൾ ഞാൻ നോക്കുന്നതേ ഇതിൻ്റെ കിച്ചൺ എവിടെയായിരിക്കും എന്നാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ പുറകിൽ റെസ്റ്റോറൻ്റ് ഉണ്ട്, അവരുടെ ഒരു ഔട്ട്ലെറ്റാണ് ഇത് ഇവിടെ ഇങ്ങനെ മുമ്പിൽ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്, കണ്ടോ. അതാണ് സംഭവം, അതാണ് കാര്യം, കണ്ടോ. ബെല്ല റാംബല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ഇവിടെ പുറകിൽ തന്നെ ഉള്ള റെസ്റ്റോറൻറ്റുകാർ ഇവിടെ ഇങ്ങനെ ഈ ഒരു ഹൈ സ്ട്രീറ്റിൽ അവരവരുടെ ഔട്ട്ലെറ്റ് ഇട്ടിട്ട് ഇവിടെ ആളുകൾ വന്നിരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, അവർ കിച്ചണിൽ നിന്നും ഫുഡ് കൊണ്ട് കൊടുക്കുന്നു, അങ്ങനത്തെ സംഭവങ്ങളാണ്. അങ്ങനെ കുറേ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്പാനിഷ് ഫുഡുകളൊക്കെ ഉണ്ട്. നമുക്ക് ഇത്തവണ സ്പാനിഷ് ഫുഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സമയം നമുക്കിപ്പോൾ നഹിഹെ. സോ നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്കിനും നമ്മൾ വളരെ നല്ല രീതിയിൽ സ്പാനിഷ് ഏതാ അതെ അതെ അപ്പുറത്തൂടെ വണ്ടി പോകുന്നുണ്ട്, ഇപ്പുറത്തൂടെ വണ്ടി പോകുന്നുണ്ട്. നടുവിൽ ഇങ്ങനെ നടുക്കാണ് ശരിക്കും സ്ഥലം, അപ്പുറത്തൂടെ ഒരു സിംഗിൾ ലൈൻ ട്രാക്കാണ്, ഒറ്റ വണ്ടിക്കേ പോകാൻ പറ്റുള്ളൂ. നടുക്ക് നോക്കിയേ എത്ര വലിയ സ്ഥലമാണ്. ആ സ്ഥലത്തൂടെ ഇങ്ങനെ ആളുകൾ സ്വൈര്യവിഹാരം നടത്തുന്നു, ആളുകൾ എൻജോയ് ചെയ്യുന്നു. ഇവിടൊക്കെ നോക്കിയേ എത്ര ആളുകളാണ് ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് നോക്ക്. എല്ലാരും കൂടെ വന്നിരുന്ന് ഇങ്ങനെ കഴിച്ച് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ. ഇപ്പോഴാണ് കാര്യം കത്തിയത്. ഒരു സകലം കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കടൽ തീരത്തെത്തി, ഒരു കോസ്റ്റൽ സിറ്റിയാണിത്. അപ്പോൾ ആളുകൾ വൈകിട്ട് ബീച്ചിലൊക്കെ പോയിട്ട് എൻജോയ് ചെയ്തിട്ട് തിരിച്ചു പോകുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മൾ പോകുന്ന റൈറ്റ് ഡയറക്ഷനാണ്, നമ്മൾ ഇച്ചിരി ലേറ്റ് ആയതേ ഉള്ളൂ, റോങ് ടൈമാണ്, അത്രേ ഉള്ളൂ, അതാണ് വ്യത്യാസം. പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത് ഹാപ്പി ആയി പോകുന്നു. ഒരു കാരിക്കേച്ചർ വരയ്ക്കുന്ന കലാകാരിയാണ് പുള്ളിക്കാരി. ഇന്നത്തെ തിരക്കെല്ലാം കഴിഞ്ഞോടുകൂടി പുള്ളിക്കാരിയുടെ കാരിക്കേച്ചേഴ്സ് ഒക്കെ എടുത്ത് പാക്ക് ചെയ്ത് വീട്ടിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ ഒരു വിളക്ക് സംഭവം ഭയങ്കര ഭംഗിയുള്ളൊരു സാധനം. ഇതുപോലെ യു കെയിലും ഇത് തന്നെയല്ലേ, ഈ ഒരു സെയിം ഭംഗിയിലുള്ള ഈ ഒരു സെയിം ഡിസൈനിലുള്ള സംഭവമാണ് നമുക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ പല സ്ഥലത്ത് പോയാലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരിക്കും ഇവിടെ അടുത്ത് സ്റ്റേഡിയം ലക്കൂണ എഫ് സി എന്നും പറഞ്ഞുകൊണ്ട് ബാഴ്സലോണയുടെ ഹോം ഗ്രൗണ്ട് സ്റ്റേഡിയം വേറെ ഉണ്ടായിരുന്നു, നമ്മളത് മിസ് ചെയ്തു. അത് കാണാൻ പോവാതെ നമ്മൾ പുതിയതായിട്ട് പണിയുന്ന മറ്റേ ന്യൂ സ്റ്റേഡിയമാണ് അവിടേക്കാണ് നമ്മൾ പോയത്. അത് മിസ്സായി, അത് പടസാറില്ല, അത് വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റേഡിയത്തിന് പകരം പുതിയ സ്റ്റേഡിയം അവിടെ പണിതുകൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല, നമുക്കിനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ അത് കാണാം. സോറി ഗൈസ്, മിസ്റ്റിച്ച്. ഇങ്ങനെ നടന്ന് നടന്ന് ആ ഒരു റോഡിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്കിനും നമുക്കിവിടെ വലിയൊരു മോണുമെൻ്റ് കാണാൻ സാധിക്കും. 1888 നിർമ്മിച്ച ഒരു മോണുമെൻ്റ് ആണ്, ക്രിസ്റ്റഫർ കൊളംബസ് മോണുമെൻ്റ് എന്നാണ് അതിൻ്റെ പേര്. അതായത് ആ ഒരു കൊളംബസ് ഇല്ലേ, നമ്മുടെ കൊളംബസിൻ്റെ ഒരു സ്മരണയ്ക്കായിട്ട് നിർമ്മിച്ചൊരു ഒരു മോണുമെൻ്റ് ആണ്. ആൻഡ് ദിസ് മോണുമെൻ്റ് ഈസ് പോയിൻറ്റിങ് ടുവാർഡ്സ് അമേരിക്ക എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതാ അമേരിക്ക കണ്ടുപിടിച്ച ക്രിസ്റ്റഫർ കൊളംബസിൻ്റെ മോണുമെൻ്റ് ആണ് ഈ കാണുന്നത്. ഇതൊരു ഗംഭീര മോണുമെൻ്റ് ആട്ടോ, ഇതിൻ്റെ അടിയിൽ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ മേളിലൊന്നും കാണാൻ പറ്റത്തൊന്നുമില്ല, കൊളംബസിൻ്റെ പ്രതിമയൊക്കെ ഉണ്ട് അതിനകത്ത്. ചുറ്റിനും നമുക്ക് സിംഹങ്ങളെ കാണാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് എന്ന് പറയുന്നത് ബേസിക്കലി കടലാണ്. ആ കടലിൽ നമുക്ക് ധാരാളം യാട്ടുകളും അതേപോലെ തന്നെ ചെറിയ ചെറിയ ബോട്ടുകളും മറ്റൊക്കെ കിടക്കുന്ന കാണാം. പിന്നെ ബീച്ച് ഫേസിംഗ് ആയിട്ടുള്ള കുറേ ഹോട്ടലുകൾ കാണാൻ സാധിക്കും. ഇവിടെ എന്തോ മെയിൻ്റനൻസ് വർക്കും പരിപാടികളൊക്കെ നടക്കുന്നു. അതിനിടയ്ക്ക് ഇവിടെ പോകുന്ന നീളമുള്ള വെസ്റ്റിബിൾ ബസ്സുകൾ, ഇത് ഒരു 1.5 സ്തൂപമാണ് കേട്ടോ, അടിപൊളിയാണ്. അങ്ങനെ ഇവിടെ ഉള്ള ജനം മൊത്തം തിരിച്ചു പോയപ്പോഴത്തേക്കിനും നമ്മളിവിടെ എത്തി. നമ്മളിവിടെ വന്നപ്പോഴത്തേക്കിനും ഇവിടെ ഒന്നും ആരും ഇല്ലല്ലോ, ദൈവമേ, എന്തായാലും കഷ്ടമായിപ്പോയി. ഇതുണ്ടല്ലേ ബൊട്ടീഗ ഓഫീഷ്യൽ എന്നും പറഞ്ഞുകൊണ്ട് ബാഴ്സലോണയുടെ ഒഫീഷ്യൽ സാധനങ്ങൾ, ജേഴ്സിയും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കിട്ടുന്നൊരു കട. നമ്മളെപ്പോലെ വന്ന കുറേ ആൾക്കാർ വേറെ ഉണ്ട് കേട്ടോ, നമ്മൾ മാത്രമല്ല കേട്ടോ. lastminute.com ആണ്, വേറെ കുറെ ആൾക്കാർ വരുന്നുണ്ട്. ലാസ് ഗൊളോൺഡ്രിനാസ്, ഇത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു ഫെറി ഏരിയ എന്തോ ആണെന്ന് തോന്നുന്നു. അങ്ങ് ദൂരെ അവിടെ ഒരു കെട്ടിടം കാണാം.
അതിനകത്ത് ഈ പറഞ്ഞ പോലെ റെസ്റ്റോറന്റുകളും അങ്ങനെയുള്ള പല പല സംഭവങ്ങളൊക്കെയാണ്. ഞങ്ങളിപ്പോ ഏതോ ഒരു സ്ക്വയറിലേക്ക് എത്തിയിരിക്കുകയാണ്. വാവ്, ഇവളോ. അതായത് ഇവിടെ വന്നു കഴിഞ്ഞാല് നമുക്ക് ഇവിടെ മൊത്തം ഈ കാണുന്ന എല്ലാം റെസ്റ്റോറൻറ്റ്സ് ആണ്. കണ്ടില്ലേ, ലൈവ് മ്യൂസിക്കും പരിപാടികളൊക്കെ ആയിട്ട് നല്ല അടിപൊളി കിടക്കാച്ച് റെസ്റ്റോറൻറ്റുകളാണ് ഇതിൻ്റെ ചുറ്റിനും. ഞങ്ങളിങ്ങനെ നടന്ന് ക്ഷീണിച്ച് വന്നപ്പോഴത്തേക്കും നല്ല അടിപൊളി ഒരു സ്ഥലം. അപ്പോൾ നമുക്കൊരു ജ്യൂസ് കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ ഓറഞ്ച് ജ്യൂസ് വിൽക്കുന്ന മെഷീൻ ഉണ്ട്. അപ്പോൾ അതിൽ ഇങ്ങനെ ഓറഞ്ച് ഇങ്ങനെ മാനുവലി തന്നെ തന്നെ പിഴിഞ്ഞ് ഇങ്ങനെ ജ്യൂസൊക്കെ കൊണ്ടുവരും. ഇവിടെ എന്തൊക്കെയോ കുറേ ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എന്തൊക്കെ സംഭവങ്ങളാണെന്ന് നമുക്ക് ഇവരുടെ ട്രഡീഷണൽ സാധനങ്ങളൊക്കെയാണ്. നല്ല നല്ല ആംബിയൻസ് ഉള്ള ഒരു പബ്ബ്, പബ്ബ് എന്ന് തന്നെ പറയാം ഇത്. ബേസിക്കലി നല്ലൊരു കിട്ടുന്ന സ്ഥലം. ചിയേഴ്സ് ഗയ്സ്. അതാണ് കേട്ടോ, അടിപൊളിയാ. നമ്മൾ ഈ വാലൻസിയ ഓറഞ്ച് കേട്ടിട്ടില്ലേ? വാലൻസിയ എന്ന് പറഞ്ഞ സ്ഥലം സ്പെയിനിലുള്ള സ്ഥലമാണ്. പക്ഷെ വാലൻസിയ പറഞ്ഞ സ്പെയിനിൽ മാത്രമല്ല, മൊറോക്കോയിൽ നിന്നും വരും. അപ്പൊ ഗൈസ്, നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു ട്രിപ്പിന്റെ ഫൈനൽ സ്റ്റേജിൽ എത്തി. നാളെ നമ്മൾ ഇവിടെ നിന്ന് ഞങ്ങൾ രണ്ടും കൂടെ ലണ്ടനിലേക്ക് പോകും. ലണ്ടനിൽ നിന്ന് തിരിച്ച് നമ്മൾ നാട്ടിലേക്ക് പോകും. അതാണ് പരിപാടി. അപ്പോ നാട്ടിലെത്താറായി. അപ്പം സ്പെയിൻ എനിക്കറിയാം, ഇത്തവണത്തെ ട്രിപ്പ് എല്ലാം ഒരു ഓട്ട പ്രദക്ഷിണമായിരുന്നു. കുറച്ച് രാജ്യങ്ങൾ ഇങ്ങനെ ഈക്വലി നമ്മൾ കവർ ചെയ്തു. അങ്ങനെ 40 രാജ്യങ്ങളായി നമ്മുടെ പട്ടികയിൽ. രാജ്യങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിയുള്ള ഓട്ടമായിരുന്നില്ല, പക്ഷെ ചെറിയ രീതിയിൽ ഉള്ളൊരു പ്ലാനിങ് ആയിരുന്നു. ഇത് യൂറോപ്പ് ടെസ്റ്റ് അടിച്ചാണ്. ഇനി ഒരു ഗംഭീര യൂറോപ്യൻ ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി 1 May ആരംഭിക്കും. അപ്പോൾ അത് യൂറോപ്യൻ ട്രിപ്പ് മാത്രമല്ല, ഒരു 50 രാജ്യങ്ങൾ കവർ ചെയ്യുന്ന ഒരു നോൺ സ്റ്റോപ്പ് ട്രിപ്പ് ആയിരിക്കും. ഒരു INB ട്രിപ്പ് പോലത്തെ ഒരു ഗംഭീര സീരീസ് ആയിരിക്കും. സ്റ്റേ ട്യൂൺ ഫോർ കിഡിലൻ സീരീസ്. അപ്ഡേറ്റ് ചെയ്യാം ആ ഒരു ദിവസങ്ങളിൽ. അപ്പം നമുക്ക് നാളെ കാണാം മറ്റൊരു വീഡിയോ ആയിട്ട്. ടയർഡായി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് കിടന്നാ. ഗുഡ് നൈറ്റ്. ഓക്കെ ബൈ.